കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് താക്കൂർ മാധ്യമ മേധാവികളെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷെ അതിപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. കാരണം അവിടെ വിളിച്ചതിൽ ഇടതുപക്ഷാനുകൂല അതല്ലെങ്കിൽ വലതുപക്ഷ വിരുദ്ധ അത്തരത്തിലുള്ള നിലപാട് അല്ലെങ്കിൽ മുസ്ലിം മാധ്യമങ്ങൾ ഇവരാരും ക്ഷണിച്ചിട്ടില്ലായിരുന്നു ഈ പരിപാടിക്ക്. ഇതെങ്ങനെ കാണുന്നു ഇതിന്? ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. ഇത് ബി ജെ പി യെ അനുകൂലിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി എഴുതുന്ന പത്രങ്ങളെയോ അല്ലെങ്കിൽ മീഡിയയുടെ ആളുകളെയോ മാത്രമാണ് ബി ജെ പി എതിർക്കാത്തവർ. എതിർക്കാത്തവർ, അതാണ് ബി ജെ പിക്ക് വേണ്ടി മാത്രം എഴുതുന്ന ബി ജെ പി എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഹിന്ദു മുസ്ലിം സിഖ് സമുദായം ഒന്നുമില്ല, വിഭാഗമൊന്നുമില്ല, കോൺഗ്രസ്സും ഇല്ല, അതില്ല, കോൺഗ്രസ്സും ഇല്ല. അപ്പം എല്ലാ മതങ്ങളും എല്ലാ മറ്റ് ആളുകളെയും മാറ്റി നിർത്തിയിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അവരെ അനുകൂലിക്കുന്നുണ്ടോ, അവരെ വാഹനോളം പോകുന്നുണ്ടോ, അങ്ങനെയുള്ള മീഡിയകളെ മാത്രമേ വിളിച്ചുള്ളൂ. ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ താനി ബോഷ്കാണ് കാണിച്ചിരിക്കുന്നത്, ഒരിക്കലുമില്ല. അതെ, ഇപ്പോൾ അടിയന്തര കാലത്ത് നമുക്ക് പറയാം അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, ഒരു പത്രമാരണ നിയമം ഉണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് അത് നമുക്കറിയാം, ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ എഡിറ്റോറിയലിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നു പ്രതിഷേധം കാണിക്കാൻ, അല്ലാതെ പ്രതിഷേധം കാണിക്കാൻ കുറവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്ന് മീഡിയ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നത്. അന്ന് പത്രമാരണം ബില്ലുണ്ട്, അത് മാത്രമല്ല ഒരുപക്ഷെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പത്രക്കാരൻ പിന്നെ പുറം ലോകം കാണില്ല. ഇതൊരു വിചിത്രമായ കാര്യം. അന്ന് എൽ കെ അദ്വാനി അടിയന്തരത്തിന് ശേഷം പറഞ്ഞത് ഇന്ദിര ഇന്ത്യൻ മാധ്യമങ്ങളോട് കുനിയാൻ പറഞ്ഞു, അവരെ എഴുതി കാണിച്ചു എന്നാണ്. ഏതാണ്ട് ഇപ്പം ബി ജെ പി അതാണ് ഇപ്പം ചെയ്യിക്കുന്നത്. പക്ഷെ ബി ജെ പി ഇപ്പം അങ്ങനെ ഒരു ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം ജനാധിപത്യ പൂർണ്ണ തോതിൽ ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു അതും വാർത്താ വിതരണ വകുപ്പിൻ്റെ തന്നെ ചുമതലയുടെ ഒരു മന്ത്രി ഇങ്ങനെ കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഇനി വരാം, ഇനി ബി ജെ പി ഇനി അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ടോ, അതിൻ്റെ ഒരു റിഹേഴ്സലാണ്. സെമി അടിയന്തരാവസ്ഥയാണ് ഇപ്പം വേറെ തരത്തിൽ നോക്കും. അതെ, അപ്പം അതിൻ്റെ ഒരു റിഹേഴ്സലാണോ ഈ കോഴിക്കോട് കാണുന്നത്? പക്ഷെ അത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം കെ ടി ജലീലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു, അതെ, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരാൾ പോലും അതിനെതിരെ ശബ്ദിച്ചില്ല എന്നുള്ളതാണ്. അതെ, വലിയ മറ്റുള്ള പത്രങ്ങൾ പോയി, മറ്റ് ചാനലുകളെല്ലാം പോയി, അവർക്കെല്ലാം പറയാമായിരുന്നു ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങളുടെ ഇടയിലൊരു എതിർപ്പുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുമായിരുന്നു. ഔദ്യോഗിക മീറ്റിംഗ് ആയിരുന്നു, അല്ലാതെ ഇത് രാഷ്ട്രീയ മീറ്റിംഗ് അല്ല. അപ്പോൾ ഔദ്യോഗികമായിട്ട് പത്രങ്ങളെയും ചാനലുകളെയും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ഇതൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുമ്പോൾ അവിടെ എല്ലാവരെയും വിളിക്കണ്ടേ? അതെ. അപ്പോൾ അങ്ങനെ മാറി നിന്നിപ്പോൾ ചെന്നവർ പറയണമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരാതിയുണ്ട്, ഒന്നും ചെയ്യാനൊക്കില്ല. അതെ, അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടോ അതോ ഇനി ഉദ്യോഗസ്ഥന്മാർ വല്ലതും ചെയ്തതാണോ? കാരണം ചില മന്ത്രിമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാര് വലിയ രാജഭക്തി കാണിക്കും. അയ്യോ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് നമുക്കറിയാം, അടിയന്തര കാലത്തും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, അതെ, അതോ പിന്നെ മന്ത്രിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണോ ഇത് ചെയ്യുന്നത്? ഇത് ഒരു നല്ലൊരു കീഴ്വഴക്കമല്ല എന്ന് പറയണ്ട, ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ എന്നൊരു വാക്ക് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എല്ലാത്തിനും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവോ കെ പി സി പ്രസിഡന്റ് ഒന്നും അറിഞ്ഞ ലക്ഷണവും കാണുന്നില്ല. അല്ല, അവർക്ക് വേറെ കാരണം, അവർക്ക് വേറെ ചിന്തൻ ശിബിരമൊക്കെ വരാൻ പോകുന്നത് അതിന്റെ തിരക്കിലാണ്. പിന്നെ കെ പി സി പ്രസിഡന്റാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ പീഡനത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സമയമെടുക്കും, അത് കുറച്ച് സമയമെടുക്കും. അത് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് പുറത്തോട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ. വി ഡി സതീശൻ മിന്നിട്ടിട്ട് തോറും പത്രക്കാരെ കാണുന്ന വി ഡി സതീശൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെ, ഭീഷണത്തെ വിളിച്ചിട്ടില്ല. ആ ഭീഷണത്തെ ഭീഷണം ചെയ്യുന്നൊന്നും വിളിച്ചിട്ടില്ല, എന്നിട്ട് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇതിലൊരു മുസ്ലിം മാധ്യമങ്ങളെ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല. അതെ, മുസ്ലിം നിയന്ത്രണത്തിലുള്ള ചന്ദ്രിക പത്രം അതുപോലെ മാധ്യമം മീഡിയ മീഡിയ അങ്ങനെയുള്ള ഒന്നിനും വിളിച്ചിട്ടില്ല. അപ്പം തനി ഒരു വർഗീയ രീതിയിൽ ഒരു സർക്കാർ ഔദ്യോഗിക മീറ്റിങ്ങിനെ ഒരു വർഗീയവൽക്കരിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. അതാണ്, അതല്ലാതെ പിന്നെ ഇതിനകത്ത് ചേരി തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞതിനേക്കാളും അതാണ് നല്ലത്. അപ്പം എല്ലാത്തിനും തൂണിലും തുരുമ്പിലും നമ്മുടെ ദൈവം ഉണ്ടെന്ന് പറയുമ്പോലെ ഓരോ മീറ്റിങ്ങിലും ഇപ്പം പറയുകയായി. ഇത് സത്യം പറഞ്ഞാൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, നമ്മളെല്ലാം കണ്ടതാണ്. അതെ, ഒരു നിയന്ത്രണവും ഉണ്ടായതില്ല അന്ന്. ഇതുപോലെ ഇൻഫർമേഷൻ വകുപ്പ് എൻ്റെ മന്ത്രിമാരുടെ യോഗത്തിലും പത്രസമ്മേളനത്തിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് അന്നൊന്നുമില്ലാത്ത, അന്നൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു വിവേചനമാണ് മീഡിയയെ തരംതിരിച്ച് കാണുന്ന ഒരു ഏർപ്പാട്. ഇത് ജനാധിപത്യത്തിൽ അപകടകരമാണ്. എന്തായിരുന്നാലും ഈ അറ്റൻഡ് ചെയ്ത ആളുകൾ ഒരു മൂകസാക്ഷിയായി പിന്നെ ഇരുന്നതും പ്രതീക്ഷാകരമാണ്. തീർച്ചയായും ഇത് ഈ രാജ്യത്ത് ഒരു ഒരു സെമി
എമർജൻസി അഥവാ ഒരു ഭാഗിക അടിയന്തരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ മന്ത്രിയുടെ നടപടി. പക്ഷേ മന്ത്രി അറിഞ്ഞില്ല, അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരിൽ നടപടിയെടുക്കേണ്ടതാണ്. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. മന്ത്രി ഔദ്യോഗിക പദവി ഉപയോഗിച്ചാണ് ആ യോഗം വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഏതായാലും ഇത് ഇനിയെങ്കിലും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെങ്കിലും ഇതിനെതിരെ പരസ്യമായ രംഗത്തെത്തണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്.